I was waiting for you. Ippo vannittu poi pengochundallo aasha avule njangale kurichu endarengil paranju aha nothing 2000 rupay koduthu narnju adipikirathu to pinne money kodukane nerum undavullo please come come in terrific balance vaanga vaanga na usually hotel la dhaan thanguven this is a new experience இந்த ஊர் எனக்கு ரொம்ப பிடிச்சிருக்கு உட்காருங்களே என்னாச்சு ஏய் ஒண்ணுமில்ல ஈ சோஃபா நம்ம வீட்டிலே சோஃபா ஏகதேசம் இது போல തന്നെയാ പക്ഷെ இത്രയും ചാട്ടം ഇല്ലല്ലേടി சும்மா சும்மா ஆர்னமெண்ட்ஸ் நிறைய இருக்கே ஈ மால லேட்டஸ்ட் ஃபேஷனா 5 பவுன் உண்டு அச்சன் வாங்கி தന്ന வெரி குட் ഈ കാശുമാല 7 പവൻ ഉണ്ട് തൃശ്ശൂർന്ന് വാങ്ങിച്ചോണ്ടതാ എല്ലാം കൂടെ 30 പവനാ ഏറ്റവും കൂടുതൽ സ്വർണ്ണമുള്ളത് എനിക്കാ അപ്പടിയാ ഇതെന്തൊരു കുപ്പിവള എനിക്ക് അതുതാ പിടിക്കും നല്ല മാല വൈരൻ തന്നെ നോ സാധാരണ മുത്തുമാല ഹായ് ടെൻഡുൽക്കർ 6 ഉങ്ങൾക്ക് ക്രിക്കറ്റ് പിടിക്കുമോ പിന്നെ എന്ത് ഇഷ്ടാണെന്നോ ഞങ്ങൾ എന്നും കാണാറുണ്ട് നമ്മുടെ ടിവി ഇതിനേക്കാളും വലുതാണോടി ഓ എല്ലാ ടിവി ഒരേ സൈസാ അതില്ല ഇത് 29 ഇഞ്ചസ് ഞങ്ങളുടെ ടിവി 50 ഇഞ്ചാ മൈ ഗോഡ് എക്സ്ക്യൂസ് മീ 1 മിനിറ്റ് സീ ദ ക്രിക്കറ്റ് ഹലോ യെസ് ജെന്നയ്യ ദേ വയറിംഗ് ഇല്ലാത്ത ഫോൺ ഫോൺ മാത്രോ വീട് കണ്ടില്ലേ സ്വർഗ്ഗമില്ലേ സ്വർഗ്ഗം ഹായ് എന്തൊരു ചന്തം മണ്ണാങ്കട്ട രണ്ടുപേരും മണ്ടത്തരങ്ങളൊന്നും എഴുന്നള്ളിക്കില്ലെന്ന് ഉറപ്പ് തന്നിട്ട് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് ആയാന്ന് പറഞ്ഞ ഹിന്ദി ഒന്നും അല്ല സർവന്റെ അർത്ഥം ഓർത്തിയോടെ ഓരി വലിച്ച് തിന്നെഴുത് മാനസ് കീപ്പ് ചെയ്യണം യമുന കൂടി വന്നിട്ട് മതി നോക്ക് നമുക്ക് ക്രിക്കറ്റുകളെ അറിഞ്ഞൂടാന്ന് യമുന മനസ്സിലാക്കരുത് നാണക്കേടാ യമുന വരുന്നുണ്ട് ക്രിക്കറ്റ് ആസ്വദിച്ചോണേ ടെണ്ടുൽക്കർ സിക്സറാ ഓ മൈ ഗോഡ് ടെണ്ടുൽക്കർ ഔട്ട് ഇതുക്കാവ നിങ്ങൾ സിരിച്ചിട്ട് ഇരിക്കീങ്ക നിങ്ങൾ പാകിസ്ഥാൻ സൈഡാ ഓ ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ഇല്ല ഏത് സൈഡിലും നിൽക്കും പ്ലീസ് ഹാവ് ഇറ്റ് കുടിക്കാൻ അയ്യോ എന്ത് രുചി ഒരു ഗ്ലാസ് കൂടെ ചോദിക്കട്ടെടി കൊല്ലി ഞാൻ എങ്ങനെയുണ്ടടി എനിക്ക് കിട്ടണില്ല അടുപ്പൊന്നുമല്ല താഴോട്ടല്ലേ മേലോട്ടല്ലേ മേലോട്ടല്ലേ ഓ സ്കൂളിൽ പഠിക്കുമ്പോ ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ മിടുക്കിയായിരുന്നു സമൂഹ ഗാനം വരെ ഞാൻ ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട് ഓ ഐ സീ യെസ് ഐ ആം ഇൻ ദി സീ അന്ന് എന്നെ സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചതാ അന്ന് ഇതുപോലെ തടിയൊന്നും ഇല്ലായിരുന്നു സീലിംഗ് ബ്യൂട്ടിന്നാ അന്ന് എന്നെ എല്ലാരും വിളിച്ചിരുന്നത് സ്ലിം ബ്യൂട്ടിന്നാ ഉദ്ദേശിച്ചത് പക്ഷെ അച്ഛനും അമ്മയും വിട്ടില്ല അന്നേ സിനിമയിൽ പോയിരുന്നെങ്കിൽ ഇന്ന് എന്താകുമായിരുന്നു പോകാമിരുന്നത് രൊമ്പ നല്ലത് നല്ലൊരു ഫാമിലി ലൈഫ് കളിച്ചിരിക്കില്ല അതുതാ വേണം ഒരു സിനിമയിൽ കളിച്ചാ എത്ര രൂപ കിട്ടും 10 ലക്ഷം വരെ കിട്ടുമെന്നാ നാട്ടുകാർ പറയണേ അപ്പടിയെല്ലാം ഒന്നുമില്ല ഓക്കെ ഉങ്ങളെല്ലാരെയും എനിക്ക് ரொம்ப பிடிச்சு போச்சு ஐ லைக் யூ ஆல் வெரி மச் ஒரு நாளைக்கு நான் உங்க வீட்டுக்கு வரேன் ஐயோ அவர் நம்ம வீட்டுக்கு வருதுன்னு டிவியும் பிரிட்ஜும் கொஞ்சம் கொடுத்தக்கறக்க இருந்து வச்சு காச்சில இப்போ என்ன செய்யும் என்ன வரக்கூடாதா ஐயோ வரணும் தீர்ச்சியாயும் வரணும் எப்பழா வருனே ஆ நெக்ஸ்ட் சண்டே ஃபைட் சீன் ஐ வில் பீ ஃப்ரீ சண்டே சண்டே வர தீர்ச்சியாயும் வருவோ அந்த மூணு பெண்கள் கௌசல்யா ஆனந்தவல்லி இந்துமதி இங்கு வந்தார்கள் கிராமத்து பெண்கள்
படிக்காதவர்கள் என்றாலும் நல்லவர்கள், கலங்கமில்லாதவர்கள். அவர்களோடு பேசிய போது மனதுக்கு எவ்வளோ நிம்மதி. அடுத்த சண்டே அவர்கள் வீட்டுக்கு போக வேண்டும், நிச்சயமாக போக வேண்டும். நம்ம வீட்டிலேயோ கௌசு, நீ சொப்னம் கண்டோன்னல்லோ. ஐயோ, ஈ மனுஷனோட எത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ? നമ്മൾ അഞ്ച് മക്കളാണ് സത്യം. മതി, എനിക്ക് വിശ്വാസമായി. നമ്മുടെ ഭാഗ്യം തെളിയാൻ പോവാണ് കൗസു. നമുക്ക് കേമമായിട്ടൊരു സദ്യ ഒരുക്കണം. സദ്യ ഒരുക്കിയാൽ മാത്രം മതിയോ? ഇരുന്ന് കഴിക്കാൻ വൃത്തിയുള്ള ഒരു മേശയുണ്ടോ അവിടെ? ഒന്ന് ഇരിക്കാൻ ഒരു സോഫയുണ്ടോ? ഇരിക്കാൻ ഈ സ്റ്റൂള് പോരെ. കുന്നത്തലാണോ യവന്റെ ഇരിക്കുന്നത്? ഇത്തിപ്പോരും തണുത്ത വെള്ളം കൊടുക്കാൻ ഒരു ഫ്രിഡ്ജുണ്ടോ ഇവിടെ? അത് കുടിക്കാൻ നീണ്ട കുഴലുണ്ടോ? അടുപ്പിലൂതണ കുഴൽ പോരെ. തമാശകളാ, ക്രിക്കറ്റ് കാണുന്നോള യമുന. അതിനിവിടെ ഒരു ടി വി ഉണ്ടോ? ബ്രിഡ്ജ്, പാല് അതും വേണോ? അവർക്ക് നടന്നു വന്നാ പോരെ? അതല്ലെന്ന് തണുപ്പിക്കുന്ന ഒരു സാധനം ഇല്ലേ? ഫ്രിഡ്ജ് 9000, ടി വി ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോരെ, കളറ് തന്നെ വേണം, 10-20 അടി നീളവും വേണം. 10-20 അടി നീളോ? ഇഞ്ചായിരിക്കും. ഇഞ്ച്. ഒയറില്ലാത്ത ഫോൺ, അത് ഒരെണ്ണം മതി. മൊബൈൽ, മൊബൈല് ഒയറില്ലാത്തോണ്ട് ഇനി വില കുറവായിരിക്കും. ഇനി മടക്കല്ലേ, ഒടിഞ്ഞു. തൽക്കാലം ഇത്രയൊക്കെ മതി. മതി, ഇനി ഇതിന് പണം ഉണ്ടാക്കാനുള്ള വകുപ്പും കൂടി പറഞ്ഞു തന്നെ. മൊത്തം പണം കൈ വെച്ചോണ്ടാണോ എല്ലാരും ഇതൊക്കെ മേടിക്കുന്നത്? ഇൻവെസ്റ്റ്മെന്റ് വാങ്ങണം. ഇൻസ്റ്റാൾമെന്റ്? അതെങ്കിൽ അത്. അങ്ങനെ ആവുമ്പോ മാസം തോറും ഈസി ആയിട്ട് അടയ്ക്കാം. അല്ലെങ്കിൽ കടം വാങ്ങണം, പലിശ കൊടുക്കണമെന്നല്ലേ ഉള്ളൂ. എന്താ, മുൻഷി പരമേശ്വരൻ പിള്ളയുടെ മകനെ കടം കിട്ടില്ലെന്നുണ്ടോ? നോക്ക്, നിസ്സാരമായിട്ട് തള്ളരുത്. ഇത് നമ്മുടെ പ്രസ്റ്റീജ് ഷൂസാ. എന്തു പറയണ, എന്തു പറയണെന്ന്? വാടക വീട, എന്നിട്ട് പോലും അത് കണ്ടാലേ, ഇത് വെറും കാലിത്തൊഴുത്ത. വീട് മുഴുവൻ പൊട്ടിയും പൊളിഞ്ഞും അഴുക്കും പിടിച്ചു കിടക്ക. ഇവിടെയാണ് നമ്മൾ താമസിക്കുന്ന നിയമനം അറിഞ്ഞ മോശമല്ലേ? ആനന്ദം, രണ്ടു കുട്ടികളുടെ അമ്മയായപ്പോൾ നിനക്കല്പം സൗന്ദര്യം കുറഞ്ഞിട്ടുണ്ട് എന്ന് കരുതി ഞാൻ വേറെ കല്യാണം കഴിക്കുന്നത് ശരിയാണോ? അതോ ഇതും തമ്മിൽ എന്താ ബന്ധം? ബന്ധമുണ്ട്, വേറെ വീടൊന്നും വെക്കാൻ പറ്റില്ല. വേറെ വീടൊന്നും വെക്കണ്ട, ഉള്ള വീടൊന്നും മോടി പിടിപ്പിച്ചൂടെ. ഇതിനൊക്കെ അച്ഛൻ അനുവദിക്കണ്ടേ? ആനന്ദം, അനുവാദം ചോദിച്ചാ അമ്മ അവനൊരു പദ്യം ചൊല്ലും. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞ അഭിപ്രായം ചോദിച്ചാലും പദ്യം ചൊല്ലും. പാവം അമ്മാവനും പാവം മോനും. വഴിയിൽ നിന്ന് മാറിന്നൂടെ. ചന്ദ്രു, ചന്ദ്രു, ആ നിന്റെ വിവാഹം ഉറപ്പിച്ചോ? എന്തൊരു ദീർഘവീക്ഷണം! അങ്ങനെ കൊണ്ട് ഉറപ്പിച്ചിട്ടൊന്നുമില്ല, അച്ഛൻ അറിയാതെ. അല്ല, മനസ്സിൽ ആശയുണ്ട്. ആശയോ? ഒരാഗ്രഹം. അച്ഛനും ചേട്ടന്മാർക്കും ഇഷ്ടമാണെങ്കിൽ എനിക്ക് വിരോധമില്ല. ആശയൊക്കെ 5 കൊല്ലം കഴിഞ്ഞു മതി. അതൊരു നീണ്ട ഗ്യാപ്പല്ലേ അച്ഛ, അപ്പോഴേക്കും ഞാൻ വഴിതെറ്റി പോയാലോ? ഈ കണക്കിന് എല്ലാം തെറ്റും. എടാ, ഈ കാട്ടിക്കൂട്ടുന്ന കോലാഹലങ്ങളൊക്കെ എന്തിനാന്നാ ചോദിച്ചേ? അതാണോ? അതൊക്കെ ചേട്ടന്മാരുടെ തീരുമാനങ്ങളാ. അല്ല, ഞാൻ പറഞ്ഞൊന്നും വേണ്ട, ഏട്ടത്തിമാരുടെ ശക്തമായ പിന്തുണയും ഉണ്ടേ. നന്ദകുമാരാ, നന്ദേട്ടാ, ഇത്ര ധൃതിപ്പെട്ട് ഈ വീട് പുതുക്കാൻ ഇവിടെ എന്താ വിശേഷം? ഞാനും അതാ ആലോചിക്കണേ. എന്താ വിശേഷം കൗസു? എനിക്കറിയാം. നീ പോടാ അവിടുന്ന്. വെറുതെ പൊട്ടങ്ങളി വേണ്ട, കാര്യം എന്താണെന്ന് പറ. ഗോപകുമാരാ. എന്താ ഏട്ടാ? അതെ, നീ ഈ വീട് പുത്തനാക്കാൻ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ? വെറുതെ എന്തിനാ ചേട്ടാ, നിങ്ങൾ 3 പേരും ചേർന്നല്ലേ തീരുമാനിച്ചത്? ഇനി വേറെ പലതും തീരുമാനിച്ചു വെച്ചിട്ടുണ്ടല്ലോ. മൂത്തോര് സംസാരിക്കുന്നിടത്ത് എനക്കെന്താടാ കാര്യം? അച്ഛന് കാര്യം പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. അച്ഛാ, നമ്മുടെ നാട്ടിൽ കുണ്ടും കുഴിയും നിറഞ്ഞ റോഡുകൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നന്നാക്കുന്ന എപ്പോഴാ? പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ വരുമ്പോഴാണല്ലോ. അതുപോലെ ഒരു വിശിഷ്ടാതിഥി നമ്മുടെ വീട്ടിൽ വരുമ്പോ. അങ്ങനെ ഏത് വിശിഷ്ടാതിഥിയാടാ നമ്മുടെ വീട്ടിലേക്ക് വരണത്? അതെ, അച്ഛൻ ഇതുവരെ അറിഞ്ഞില്ലേ? നിങ്ങൾ അച്ഛനോട് പറഞ്ഞില്ലേ? ഛേ, മോശമായി പോയി. അച്ഛാ, നമ്മുടെ വീട്ടിലെ യമനാറാണി വരുന്നു, സൂപ്പർ സ്റ്റാർ യമനാറാണി. വേറെ എത്രയോ വീടുകളുണ്ട്, യമനയ്ക്ക് പോകാൻ തോന്നിയില്ലല്ലോ. മുൻഷി പരമേശ്വരൻ പിള്ളയുടെ ഒരു വെയിറ്റ്. യമനാറാണി അറിയപ്പെടുന്ന കലാകാരി, നമ്മുടെ വീട്ടിൽ വരുന്നു നല്ല കാര്യം തന്നെ.
പക്ഷേ നമ്മൾ ഇപ്പൊ താമസിക്കുന്ന വീട്ടിലേക്ക് യമന വരില്ല എന്നുണ്ടോ? അല്ല അച്ഛാ, അവരുടെ സ്റ്റാറ്റസ് നമ്മൾ നോക്കണ്ടേ? അവരുടെ പദവിക്ക് അനുസരിച്ച് ഉയരാനുള്ള ശേഷി നമുക്കുണ്ടോടാ? നമുക്കൊരു അഭിമാനമുണ്ട്, അച്ഛന് പറഞ്ഞാ മനസ്സിലാവില്ല. അതേടാ, എനിക്കൊന്നും മനസ്സിലാവില്ല. മനസ്സിലായിക്കോളും, പക്ഷേ ഒന്നെനിക്കിപ്പോ പറയാനുണ്ട്. ഇത് അഭിമാനമല്ല, ദുരഭിമാനമാണ്. ദുരഭിമാനം ആദ്യം ഒരു വിരുന്നുകാരനെ പോലെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. ക്രമേണ അത് നമ്മെ നയിക്കാനും ഭരിക്കാനും തുടങ്ങും. ഒടുവിൽ ആധിപത്യം സ്ഥാപിക്കും. ആ, നിങ്ങളുടെ ആഗ്രഹം തന്നെ നടക്കട്ടെ. കുട്ടിയോളെ, നമുക്ക് എന്തെങ്കിലും പഠിക്കാം. അച്ഛനിപ്പോ പഴഞ്ചൊല്ലൊന്നും പറഞ്ഞില്ലല്ലോ. ആ, മറന്നുപോയതാവും. എന്നാ ഞാൻ പറയാം, തെളിക്കുന്ന വഴി പോയില്ലെങ്കിൽ പോകുന്ന വഴി തെളിക്കുക. ഒരു തുള്ളി പല തുള്ളി പെരുവെള്ളം. ഇപ്പൊ എന്നെ കണ്ട എത്ര വയസ്സ് തോന്നിക്കും? ഇങ്ങോട്ട് തിരിഞ്ഞേ. അഞ്ച് പെറ്റതാണെന്ന് പറയില്ല. 13 വയസ്സുള്ള മോന്റെ അമ്മയാന്ന് പറയുമോ? ഇല്ല ഇല്ല. പിന്നെ ഒരു 4, അതുമില്ല. പിന്നെ 3. ധരിക്കരുത് കൗസു. ഒരു 2, അത് പറയും. അത് മതിയായിരുന്നു. 5 പുള്ളാരുടെ അമ്മയാന്ന് പറയാൻ നാണാകുന്നു. നിനക്ക് മാത്രല്ല, എനിക്ക് സ്കൂളിൽ തലയുറുത്ത് നടക്കാൻ പറ്റണില്ല. എന്റെ ഉറ്റ പിന്നെ എന്റെ ഉറ്റ. യമുന എന്ത് ധരിക്കും? ചെലപ്പോ ചുരിദാറായിരിക്കും. അതല്ല, എന്തൊരു വിചാരിക്കും. 5 പുള്ളാരുടെ അമ്മ. ഓ, ദേ നോക്കേ, അവർക്കൊക്കെ 2 ഉള്ളൂ. നമുക്ക് അത് മതി. എന്ന് വെച്ച് 3 കുട്ടികളെ കളയാൻ പറ്റുമോ കൗസു? കളയണ്ട, യമുന വരുമ്പോ നമുക്ക് 2 പിള്ളേരെ ഉള്ളെന്ന് പറഞ്ഞാ മതി. 3 പേരെ മുറിയിലിട്ട് പൂട്ടാ. കൗസു മിണ്ടാതിരുന്നാ മതി. കല്യാണി, ശശിക്കുട്ടാ, ശങ്കരാ. എന്താ അമ്മേ? മക്കളെ, നിങ്ങൾ 3 പേരും ഈ മുറി മിണ്ടാതിരുന്നോണം. അമ്മ വരുന്നവരെ നിങ്ങൾ ഇവിടെ ഉണ്ടെന്നേ അറിയരുത്. യമുനെ കാണാൻ ഞങ്ങൾ എപ്പോഴേ ഒരുങ്ങിയിരിക്കുക. ഞങ്ങൾക്ക് യമനെ കാണണ്ടേ അമ്മേ? അമ്മ പിന്നെ കാണിച്ചു തരാം മക്കളെ. ഞങ്ങൾക്ക് ഇപ്പൊ കാണണം. അയ്യോ, എന്റെ പൊന്നും കൊടുത്ത് പോലല്ലേ. അമ്മ കാണിച്ചു തരാം. വാ വാ, ചോക്ലേറ്റ് ഫൈവ് സ്റ്റാർ. 3